With the advancement of science and technology, world seems to be one single unit. Here we are discussing such a topic, world as one economic and cultural unit by Mehnaat Saha. It is a chapter that is included in the Common Core text, Readings on Indian Literature. It is a Common Core text for third sem UG students of Calcutta University. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെം വിദ്യാർത്ഥികൾക്കുള്ള കോമൺ കോഴ്സ് ടെക്സ്റ്റാണ് റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചർ. ഈ ടെക്സ്റ്റിലെ ഒരു ചാപ്റ്ററാണ് വേൾഡ് ആസ് വൺ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് റിട്ടൺ ബൈ മെഹനാദ് സാഹ. മെഹനാദ് സാഹ ഇസ് ആൻ ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ആൻഡ് ആസ്ട്രോഫിസിസ്റ്റ് ആൻഡ് ഹി വാസ് ഇലക്റ്റഡ് ടു ദ ഇന്ത്യൻ പാർലമെൻറ്റ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് മെമ്പർ ഇൻ 1951. ഒരു സയൻറ്റിസ്റ്റാണ് സാഹ. അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് 1951 തെരഞ്ഞെടുക്കപ്പെട്ടു. ആൻഡ് ഹി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിസ്കഷൻസ് റിഗാർഡിംഗ് എഡ്യൂക്കേഷൻ, റിഫ്യൂജി റീഹാബിലിറ്റേഷൻ, റിവർ പ്രോജക്ട്സ് ആൻഡ് ലോങ് ടേം പ്ലാൻസ് ഇൻ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ചർച്ചകൾ, അതായത് വിദ്യാഭ്യാസപരമായിട്ടും റെഫ്യൂജി റീഹാബിലിറ്റേഷൻ, റീഹാബിലിറ്റേഷൻ മീൻസ് അഭയാർത്ഥികളുടെ പുനർജീവനം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അതേപോലെ തന്നെ റിവർ പ്രോജക്റ്റ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദാമോദർ വാലി റിവർ പ്രോജക്റ്റ്, അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ ലോങ് ടേം പ്ലാൻസ്, പല പല ദീർഘകാല പദ്ധതികൾ, ഇതിലൊക്കെ ആക്റ്റീവായിട്ട് ചർച്ചകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് അദ്ദേഹം. ഹി കൺസിഡേർഡ് സയൻസ് ആൻഡ് ടെക്നോളജി ആസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ഇൻ പീപ്പിൾസ് വെൽഫെയർ. ജനങ്ങളുടെ ക്ഷേമത്തിൽ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിച്ച വ്യക്തിയാണ് സാഹ. And he was the brain behind the Damodar Valley River Project. Damodar Valley River Project inde oru pradhanapetta pangali ayirunnu adeham. And he was the founder of the outspoken journal Science and Culture. Science and Culture enna journal inde sthapakanumana Saha. Mehnaat Saha in his address views that the world is becoming one great economic unit. Adeham ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ലോകം ഒരൊറ്റ സാങ്കേതിക അല്ലെങ്കിൽ സാമ്പത്തിക യൂണിറ്റായി മാറിയിരിക്കുന്നു. ഹി ഗിവ്സ് എക്സാമ്പിൾസ് ലൈക്ക് എ ക്രാഷ് ഇൻ വാൾ സ്ട്രീറ്റ് ലീഡ്സ് ടു എ സ്ട്രൈക്ക് ഇൻ ബോംബെ മിൽസ്, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ ലങ്കാഷെയർ ലീഡ്സ് ടു എ ഫോൾ ഇൻ ദ പ്രൈസ് ഓഫ് ജൂട്ട് ഇൻ ബംഗാൾ ആൻഡ് അൾട്ടിമേറ്റ്ലി ദ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് എക്സെട്ര. ഈ ലോകം ഒരൊറ്റ യൂണിറ്റായി മാറിയിരിക്കുന്നു എന്നതിന് അദ്ദേഹം എക്സാമ്പിളായിട്ട് പറയുന്നത് ബോംബെ മിൽസിൽ സമരം തുടങ്ങാനുള്ള കാരണം വാൾ സ്ട്രീറ്റിലെ ഒരു ഇടിവാണ്, വാൾ സ്ട്രീറ്റിലുണ്ടായ ഇടിവാണ് ഈ ബോംബെ മിൽസിൻ്റെ സമരത്തിന് കാരണം. അതേപോലെ തന്നെ ലങ്കാഷെയറിലുള്ള തൊഴിലില്ലായ്മ, ചണം ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ ചണത്തിൻ്റെ ആ ഒരു വില കുറയുന്നതിന് കാരണമായി, അതോടൊപ്പം തന്നെ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾക്കും ഇടയായി എന്നാണ് പറയുന്നത്. അതൊക്കെ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ബാധിക്കുന്ന പ്രശ്നങ്ങൾ, പല സ്ഥലങ്ങളിലും ബാധിക്കുന്ന പ്രശ്നങ്ങൾ, അത് മൊത്തത്തിൽ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ലോകം മൊത്തത്തിൽ ഒന്നാണ് എന്നതിൻ്റെ ഒരു സൂചനയാണത്. ഹി ആർഗ്യൂസ് ദാറ്റ് ദെർ ഈസ് ആൻ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വിദേശ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു ഉപഭോഗം കൂടി വരികയാണ്. ആൻഡ് വി നീഡ് ടു അഡോപ്റ്റ് എ വൈഡർ ഔട്ട്ലുക്ക് ആസ് ഓൾ നേഷൻസ് ആർ ഇൻ്റർ കണക്റ്റഡ്. ഇതിലൂടെ അർത്ഥമാക്കുന്നത് ഓൾ നേഷൻസ് ആർ ഇൻ്റർ കണക്റ്റഡ് ആൻഡ് സോ വി ഹാവ് ടു ഹാവ് എ വൈഡർ ഔട്ട്ലുക്ക്. നമുക്ക് ഒരു വിശാലമായ ഒരു ഔട്ട്ലുക്ക് ഉണ്ടാകണം, കാരണം എല്ലാ രാജ്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഹി റിമാർക്സ് ദാറ്റ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഫോൾട്ടി ആൻഡ് സോ അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ബിക്കം റിജിഡ് ഇൻ ദെയർ ഔട്ട്ലുക്ക് ആൻഡ് ഹാവ് നോ ന്യൂ വിഷൻ. അദ്ദേഹം പിന്നീട് പറയുന്നത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, വിദ്യാഭ്യാസ സമ്പ്രദായം തെറ്റായ രീതിയിലുള്ള ഒന്നാണ്. കാരണം ഈ ഒരു അതിനദ്ദേഹം കാരണം പറയുന്നത് ഇറ്റ് ഫോളോസ് ദ മീഡീവിയൽ ഏജ്, പഴയ കാലത്തുള്ള സംഭവങ്ങളാണ് ഇപ്പോഴും നമ്മൾ പഠിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പഴയ കാലത്തിലെ കാഴ്ചപ്പാടുകളൊക്കെയാണ് നമ്മൾ ഇപ്പോഴും പിന്തുടരുന്നത്. ആൻഡ് സോ ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ബിക്കം റിജിഡ് ഇൻ ദെയർ ഔട്ട്ലുക്ക്. വിദ്യാഭ്യാസ രീതിയുടെ ആ മോശം അവസ്ഥ കൊണ്ടാണ് നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, രാഷ്ട്രീയ നേതാക്കൾക്ക്
പ്രത്യേകമായ ഒരു വീക്ഷണമില്ലാത്തത്, അവരെ അവരുടെ പഴയ കാലത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ദേ ഹാവ് നോ ന്യൂ വിഷൻ, അവർക്ക് പുതിയതായിട്ട് ഒരു ന്യൂ വിഷൻ ഇല്ല, ഒരു പുതിയ കാഴ്ചപ്പാട് അവർക്കില്ല. കാരണം ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മൾ പിന്തുടരുന്നത് പഴയകാല മിഡീവൽ ഏജിലെ ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെ ആണ് നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടമാണ് നമ്മൾ പിന്തുടരുന്നത്. സോ ദർ ഈസ് നോ ന്യൂ വിഷൻ. They cannot measure the depths of present day troubles and economic and political issues and are unable to do reconstruction programs. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ദോഷങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് ഈ പ്രശ്നങ്ങൾ എന്താണോ ഇപ്പം സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ദ കനോട്ട് ഫൈൻഡ് ഔട്ട് വാട്ട് ആർ ദി ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ അവർ കൺട്രി. ഈ രാജ്യത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന ഇപ്പം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആൻഡ് സോ ആൻഡ് ഓൾസോ ദേ ആർ അൺഎബിൾ ടു ഡു എനി റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം, പുനർനിർമ്മാണ പ്രക്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനും അവർക്ക് സാധിക്കുന്നില്ല. Saha holds that the changes taking place in any part of the world affect India and the best example is the increased use of foreign goods. ഈ ലോകത്തെ നടക്കുന്ന ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന കാര്യങ്ങളും ഇന്ത്യയെയും ബാധിക്കും. കാരണം ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒന്നാണ്, രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എല്ലാ പ്രശ്നങ്ങളും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന പ്രശ്നങ്ങളും ഇന്ത്യയെയും അതുപോലെ ബാധിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഫോറിൻ ഗുഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നമ്മൾ വിദേശ ഉൽപ്പന്നങ്ങൾ ധാരാളം ഉപയോഗിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു തെളിവാണ്. ആൻഡ് അവർ എഡ്യൂക്കേഷൻ സിസ്റ്റം മസ്റ്റ് ബി ബ്രിങ് അണ്ടർ ദി ഹ്യൂമനൈസിങ് ഇൻഫ്ലുവൻസ് ഓഫ് സയൻസ് ആൻഡ് ദെൻ ഇറ്റ് വിൽ അഫക്ട് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. സഹ പറയുന്നത് ശാസ്ത്രത്തിൻ്റെ അധീനതയിലായിരിക്കണം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം, എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. ഹി ആർഗ്യൂസ് ദാറ്റ് ദീസ് ദർ ഷുഡ് ബി കോപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ ഇൻ ദ കമ്മ്യൂണിറ്റി ആൻഡ് ദ പൊളിറ്റീഷ്യൻസ് ഷുഡ് ഹാൻഡ് ഓവർ മെനി ഓഫ് ദെയർ ഫങ്ഷൻസ് ടു ആൻ ഇൻ്റർനാഷണൽ ബോർഡ് ഓഫ് ട്രെയിൻഡ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ് എക്കണോമിസ് ആൻഡ് യൂജനിസ്. പിന്നീട് അദ്ദേഹം പറയുന്നു നമ്മളുടെ ഈ ഒരു രാജ്യത്ത് കോപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ, ആ ഒരു കോപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ പൊളിറ്റീഷ്യൻസ് കൈയടക്കി വച്ചിരിക്കുന്ന പല മേഖലകളും അല്ലെങ്കിൽ പല ജോലികളും അവർ ഇൻ്റർനാഷണൽ ബോർഡ് ഓഫ് ട്രെയിൻഡ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ്, ശാസ്ത്രീയമായിട്ട് പഠിച്ച ആളുകൾക്ക് കൈമാറണം. കാരണം തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലകളിലുള്ള ആളുകൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് തങ്ങളുടെ കടമകൾ കൈമാറണം. ചിലപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവർക്ക് ചില ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയണം എന്നില്ല. അങ്ങനെയുള്ള ആളുകൾ ആ രാഷ്ട്രീയത്തിൽ കൈയടക്കി വച്ചിരിക്കുന്ന മേഖലകൾ തീർച്ചയായിട്ടും വിവരമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക കോഴ്സുകൾ പഠിച്ച് അതിൽ അവഗാഹമുള്ള ആളുകൾക്ക് ആ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു കടമകൾ കൈമാറണം. അതിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുന്നത് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ്, ഇക്കണോമിസ് ആൻഡ് യൂജനിസ്, അവർക്ക് കൈമാറി. എന്നാൽ മാത്രമേ ഈ പുരോഗതി ഉണ്ടാവുകയുള്ളൂ. കാരണം ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെയും ആ ഒരു ഇൻഫ്ലുവൻസിലൂടെ മാത്രമേ പുരോഗതി ഉണ്ടാകുകയുള്ളൂ എന്നാണ് സഹ പറയുന്നത്. ആൻഡ് ദേ ക്യാൻ കൺസിഡർ ദ ഹോൾ വേൾഡ് ആസ് വൺ യൂണിറ്റ് ആൻഡ് ടേക്ക് മെഷേഴ്സ് ടു ഇംപ്രൂവ് ഇറ്റ്. അങ്ങനെ ഈ ലോകം മുഴുവൻ ഒന്നാണ് എന്ന് കാണാനും അതിലൂടെ രാജ്യത്തിന് പുരോഗതി കൈവരിക്കാനും സാധിക്കും. ഹി ഓൾസോ ആർഗ്യൂസ് ദാറ്റ് ദ ഹോൾ പ്രൊഡക്ഷൻ ഷുഡ് ബി കൺട്രോൾഡ് ബൈ സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ഇക്കണോമിസ് ഷുഡ് സൂപ്പർവൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ. അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്ത് നമ്മളുടെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും അത് കൺട്രോൾ ചെയ്യേണ്ടത്, അതിൻ്റെ കൺട്രോൾ ഉണ്ടായിരിക്കേണ്ടത് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്. വെറും ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ല, സയൻറ്റിഫിക്കായിട്ടുള്ള രീതിയിൽ, ശാസ്ത്രീയമായ രീതിയിൽ അതിൽ അവഗാഹമുള്ള ആളുകളാണ് ഇത് കൺട്രോൾ ചെയ്യേണ്ടത്. ആൻഡ് ദ ഇക്കണോമിസ് ഷുഡ് സൂപ്പർവൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ. ഇനി സാമ്പത്തിക മേഖലയിലുള്ള ആളുകളാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണം എങ്ങനെയാണ്, ആ വിതരണത്തെ കൺട്രോൾ ചെയ്യേണ്ടത്, അതിനെ നോക്കി നടത്തേണ്ടത് സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള ആ അറിവുള്ള ആളുകളാണ്. ആൻഡ് ദ യൂജനിസ് ഷുഡ് കൺട്രോൾ ദ റിക്വയർഡ് പോപ്പുലേഷൻ ഇൻ ഈച്ച് ജിയോഗ്രഫിക്കൽ ഏരിയ. ഇനി ജനസംഖ്യയെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഓരോ പ്രദേശത്തെയും ജനസംഖ്യയെക്കുറിച്ച്
കൃത്യമായ അറിവുണ്ടായിരിക്കണം. അതായത് ഒരു പ്രദേശത്ത് ഇത്ര മാത്രമേ പാടുള്ളൂ, ഇത്ര ജനങ്ങൾ മാത്രമേ പാടുള്ളൂ എങ്കിൽ അതിനധികം കൂടാതെ ശ്രദ്ധിക്കേണ്ടത് ഈ യൂജിനിസ്റ്റിൻ്റെ കടമയാണ്. ആൻഡ് ദോ ദീസ് ഐഡിയാസ് സീം ടു ബി എ ഡ്രീം, ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ റിവൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാം. സഹ പറയുന്നത് ഇത് ആദ്യം ഒരു സ്വപ്നം പോലെ തോന്നും, അല്ലെങ്കിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണൊക്കെ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഇത് റിവൈസ്ഡ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ പ്രോഗ്രാമിലൂടെ ഈ പാഠ്യപദ്ധതി വിദ്യാഭ്യാസ സമ്പ്രദായം ഒന്ന് പുനഃക്രമീകരിക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്വപ്നമല്ല, യാഥാർത്ഥ്യമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് സഹ പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നെസസറി ടു റിമൂവ് ഓൾഡ് ഐഡിയാസ് ഫ്രം ദ സയൻറ്റിസ്റ്റ് മൈൻഡ് ആൻഡ് എനേബിൾ ദം ടു അപ്രീഷിയേറ്റ് ദ ബ്യൂട്ടി ആൻഡ് പവർ ഓഫ് സയൻസ്. ഇനി ജനങ്ങളുടെ മനസ്സിലുള്ള പഴയ ചിന്തകളൊക്കെ മാറ്റി ശാസ്ത്രത്തിൻ്റെ സൗന്ദര്യവും ശക്തിയും ഒക്കെ സ്വീകരിക്കാൻ അവരെ പ്രാപ്തരാക്കണം. അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേണ്ടത്. ആൻഡ് ഗ്രേറ്റ് തിങ്കേഴ്സ് ലൈക്ക് ബക്സൺ, ഐൻസ്റ്റീൻ, ബെർട്രൻഡ് റസൽ, സ്മട്സ്, സ്പെംഗ്ലർ എക്സെട്ര ഷുഡ് ഡിവൈസ് എ ന്യൂ എഡ്യൂക്കേഷണൽ സ്കീം. ഇനി അദ്ദേഹം ഒരു സജഷൻ മുന്നോട്ട് വയ്ക്കുന്നു, ബെർക്സൺ, ഐൻസ്റ്റീൻ, ബെർട്രൻഡ് റസൽ, സ്മട്സ്, സ്പെംഗ്ലർ തുടങ്ങിയവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാഠ്യപദ്ധതി ആയിരിക്കണം. ഈ ഈ സയൻറ്റിസ്റ്റുകളുടെ പാഠ്യപദ്ധതികൾ വളരെയധികം പ്രശസ്തമാണ്. അവരുടെ ആ ഒരു ഡ്രീംസ്, അവരുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളായിരിക്കണം ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടത്. Thus we can create a group of visionary people who can lead India to a greater development. ഈ പറഞ്ഞ സയൻറ്റിസ്റ്റുകളുടെയൊക്കെ ആശയങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടം ആശയങ്ങളുള്ള ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ആ ഒരു കൂട്ടത്തെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, അങ്ങനെയുള്ള ജനങ്ങളെ ഉണ്ടാക്കാൻ കഴിയും. ആ ജനങ്ങളിലൂടെ നമുക്ക് പുരോഗതി കൈവരിക്കാൻ സാധിക്കും. ഹി ആർഗ്യൂസ് ദാറ്റ് ഗ്രോൺ അപ്പ് മെൻ വിൽ ബി പ്രൊവൈഡഡ് ദ ജോ ഓഫ് ലൈഫ് ബൈ മാനേജിങ് ദ നീഡ്സ് ഓഫ് ദെയർ ഫെലോ മെൻ ആൻഡ് ബൈ ഡിസ്പ്ലേയിങ് ഫൈനർ ഫാക്കൽറ്റീസ് ഓഫ് ദ മൈൻഡ്. ഈ സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം പഠിക്കുന്നതിലൂടെ അവരുടെ മനസ്സിൻ്റെ ആ ഒരു പുരോഗതി ഉണ്ടാകും. അങ്ങനെ മനസ്സിൻ്റെ പുരോഗതി ഉണ്ടാകുന്നതിലൂടെ സഹജീവികളോടുള്ള സ്നേഹം ഉണ്ടാകും. അങ്ങനെ വി ക്യാൻ പ്രൊവൈഡ് ജോയ് ടു ദ ഗ്രോൺ അപ്പ് പീപ്പിൾ. വളർന്നു വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകൾക്ക്, ഗ്രോൺ അപ്പായിട്ടുള്ള ആളുകൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക് സന്തോഷം ഉണ്ടാകണമെങ്കിൽ സയൻസിൻ്റെ പിൻബലം വേണം. ആ സയൻസിൻ്റെ പിൻബലത്തോടു കൂടി പുരോഗതി ഉണ്ടായി. ആ പുരോഗതിയിലൂടെയാണ് നമുക്ക് അവർക്ക്, ആ പ്രായമുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആ അഡ്വാൻസ്മെൻ്റ് ഇൻ മെഡിക്കൽ ഫീൽഡിലെ അതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ട്രാവലിങ്, യാത്രയൊക്കെ അതിലുൾപ്പെടുന്നതാണ്. കാരണം ഇപ്പോൾ നമുക്ക് രോഗം വരികയാണെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കാനുള്ള സമ്പ്രദായങ്ങൾ, അതേപോലെ തന്നെ ആ സ്പീഡപ്പ്, ഓരോ ചികിത്സയ്ക്കും ആ സ്പീഡി ആക്ഷൻ എടുക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയിലൂടെ കൈവരിച്ച നേട്ടങ്ങളാണ്. ദെൻ വി ക്യാൻ മൂവ് ഓൺ ടു ദ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദി എക്സാമ്പിൾസ് ഗിവൺ ബൈ സാഹ ടു സജസ്റ്റ് ദാറ്റ് ദ വേൾഡ് ഈസ് ഫാസ്റ്റ് ഗ്രോയിങ് ആൻഡ് ബിക്കമിങ് വൺ ഇക്കണോമിക് യൂണിറ്റ്? സാഹ സ്റ്റേറ്റ്സ് ദാറ്റ് ദ വേൾഡ് ഈസ് ഗ്രോയിങ് ഇൻ ടു എ വൺ സിംഗിൾ ഇക്കണോമിക് യൂണിറ്റ് ബൈ സൈറ്റിംഗ് സം എക്സാമ്പിൾസ് ലൈക്ക് A crash in Wall Street leads to a strike in Bombay Mills. Unemployment in Lancashire leads to a fall in the price of jute in Bengal and ultimately to Hindu-Muslim rights. Second one, why did Saha call the present education system faulty? Present education system faulty aanu parayan, mosham aanu parayan കാരണമാണ് എന്താണ്? സഹ വ്യൂസ് ദാറ്റ് ദ പ്രസൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റിൽ ഫോളോസ് ദ മിഡീവിയൽ ഔട്ട്ലുക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു മിഡീവിയൽ ഔട്ട്ലുക്കാണ്, മധ്യ കാലഘട്ടത്തിലെ ആ ഒരു കാഴ്ചപ്പാടുകളാണ് വി ആർ സ്റ്റിൽ ഫോളോയിങ് ഇൻ ദ എഡ്യൂക്കേഷൻ ഫീൽഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബ്രിങ് ഓൺലി എ ഫ്യൂ പീപ്പിൾ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സയൻസ്. വളരെ കുറച്ച് ആളുകളെ മാത്രമേ ആ സയൻസിൻ്റെ ഇൻഫ്ലുവൻസിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പം പഴയ കാലത്തെ ആ ഒരു കാഴ്ചപ്പാടുകൾ പിന്തുടരുന്ന ആളുകളാണ്. സോ He says that the present education system is faulty in nature. Then next one, according to Saha, what is the result of this education system? ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതിൻ്റെ ഫലം എന്താണ്? അക്കോർഡിംഗ് ടു സാഹ, ആസ് എ റിസൾട്ട് ഓഫ് ദീസ് ഫോൾട്ടി എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ബിക്കം റിജിഡ് ഇൻ ദെയർ ഔട്ട്ലുക്ക്. വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് ക്വസ്റ്റ്യൻ ആണിത്. Due to this education, this faulty education system, our political leaders are rigid in their outlook and they cannot measure the depths of present day troubles or issues and are unable to hold any reconstruction programs.
ദ കനോട്ട് ഹാവ് എ ന്യൂ ഔട്ട്ലുക്ക്. ഒരു പുതിയ വിഷൻ ഇല്ല, ഒരു പുതിയ ഔട്ട്ലുക്ക് ഇല്ല. അതോടൊപ്പം തന്നെ ദ ആർ അണേബിൾ ടു ഹോൾഡ് എനി റീകൺസ്ട്രക്ഷൻ പ്രോഗ്രാം. ദീസ് ആർ ദി ഫോൾസ് ഓഫ് ദീസ് പ്രസൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ദെൻ വാട്ട് ഈസ് ദ റോൾ ഓഫ് യൂജിനിസ്റ്റ് ഇൻ നേഷൻ ബിൽഡിംഗ്? യൂജിനിസ്റ്റുകളുടെ പ്രത്യേകത, ഒരു നേഷൻ ബിൽഡിങ്ങിന്, രാജ്യ നിർമ്മാണത്തിന് യൂജിനിസ്റ്റുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ അവരുടെ റോൾ, പങ്കെന്താണ്? ദ യൂജിനിസ്റ്റ് ഷുഡ് കൺട്രോൾ ദ റിക്വയർഡ് പോപ്പുലേഷൻ ഇൻ ഈച്ച് ജിയോഗ്രഫിക്കൽ ഏരിയ. ഓരോ ഏരിയയിൽ, ഓരോ റീജിയനിൽ, ഓരോ പ്രത്യേക സ്ഥലത്ത് ഇത്ര പോപ്പുലേഷൻ ഉണ്ടാകണം. ആ പോപ്പുലേഷൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് യൂജിനിസ്റ്റുകളാണ്. ആൻഡ് ദേ ഷുഡ് നെവർ ഫോളോ ദ നമ്പേഴ്സ് ടു ബി എക്സീഡഡ്. അവരൊരിക്കലും ആ സ്ഥലത്ത് ഇത്ര ജനങ്ങൾ അല്ലെങ്കിൽ ജനസംഖ്യയെ പാടുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ അതിനപ്പുറത്തേക്ക് ആ നമ്പർ കൂടാൻ പാടില്ല, ആ ജനസംഖ്യ ആ സ്ഥലത്ത് കൂടാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഈ യൂജിനിസ്റ്റുകളുടെ ജോലിയാണ്. ദെൻ ദ നെക്സ്റ്റ് വൺ, ഹൗ ഈസ് ദ ജോയ് ഓഫ് ലൈഫ് വിൽ ബി പ്രൊവൈഡഡ് ഫോർ ദ എൽഡർ പീപ്പിൾ ഓർ ദ ഗ്രോണപ്സ്? ഗ്രോണപ്സിന് നമുക്ക് എങ്ങനെയാണ് സന്തോഷം പ്രദാനം ചെയ്യാൻ കഴിയുക? ഗ്രോണപ്സ് വിൽ ബി പ്രൊവൈഡഡ് ദ ജോയ് ഓഫ് ലൈഫ് ബൈ മാനേജിങ് ദ നീഡ്സ് ഓഫ് ദർ ഫെലോമൻ. അവരുടെ കൂടെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. ആൻഡ് ബൈ ഡിസ്പ്ലേയിങ് ഫൈനർ ഫാക്കൽറ്റീസ് ഓഫ് ദ മൈൻഡ്, മനസ്സിൻ്റെ പുരോഗതി ഉണ്ടാകുക, മനസ്സിൻ്റെ ആ ഒരു മേന്മ ഉണ്ടാകുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് അവർക്ക് സന്തോഷം കൊടുക്കാൻ കഴിയുന്നത്. ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. സഹാസ് വ്യൂസ് ഓൺ കോഓപ്പറേറ്റീവ് കൺസ്ട്രക്ഷൻ എമംഗ് നേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതേപോലെ തന്നെ ദ വേൾഡ് ആസ് വൺ ഗ്രോയിങ് യൂണിറ്റ്, ഇത് നമ്മൾ എസ്എയുടെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ദീസ് ആർ ദ മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.